സ്റ്റാർട്ട് ചെയ്തോ, ഇനി കണ്ടോ ഇവിടുന്ന് എന്താ സംഭവിക്കുന്നത് കണ്ടോ. അപ്പോൾ കയറി പോട്ടോ. ആ ഗുണ ആ ഗുണം. അവിടുന്നൊക്കെ വണ്ടികൾ വരുന്നുണ്ട്. ഇപ്പം പോകുന്ന പോക്ക് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര അയക്കണം എന്നുള്ളത്. ഓയിൽ കൂട്ടി വെച്ചിട്ട് വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നും വരില്ല. ഓയിൽ വറച്ച് വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റന് കംപ്ലയിൻറ്റ് വരും. അത് ശ്രദ്ധിക്കുക. വണ്ടിയുടെ ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത് അടിഭാഗത്ത് ഒരു ഗ്രീൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തും ഒരു വൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ്കോ ലെറ്റ്സ്കോ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ കോഴിക്കോട് വരെ ഒന്ന് പോകാനായിട്ട് പോവാണ്. കോഴിക്കോട് പോകുന്നത് നിങ്ങൾ തമ്പിനീനെ കണ്ട പോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി. ചെറിയല്ല, അത്യാവശ്യം വലിയൊരു പണി തന്നെയാണ്. അപ്പോൾ ആ ഒരു വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വഴിക്കിലെ ബാക്കി വരുന്ന പെൻഡിങ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് കോഴിക്കോട് വരെ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കോഴിക്കോട് ഭാഗത്ത് ടു സ്ട്രോക്ക് ബൈക്കുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് എന്തൊക്കെയാണ് വർക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബൈക്ക് ഇപ്പോൾ ഏകദേശം ഇറങ്ങിയിട്ടിപ്പോൾ റിവ്യൂലും കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തിന് മുകളിലായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. എങ്കിൽ കൂടി ഈ ഒരു ഫോർക്കിൻ്റെ ഭാഗത്തൊക്കെ ലീക്ക് വന്നിട്ടുണ്ട്, ഓയിൽ ലീക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒന്നാമത്തെ കാര്യം മാറ്റേണ്ടത് ഈ ഫോർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് വർക്ക് കഴിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഹൈറ്റ് കൂടുതലാണ്, 3.5 ഇഞ്ച് ഹൈറ്റാണ് നമ്മൾ ഈ വണ്ടിക്ക് എക്സ്ട്രാ ആയിട്ട് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കുറയ്ക്കണം. 3 ഇഞ്ചിലേക്ക് ഒരു 2.5 ഇഞ്ചിലേക്ക് നമുക്ക് അത് കുറയ്ക്കണം. അതുപോലെ തന്നെ നാം ഫ്രണ്ടിലെ ടയർ മോട്ടോടിയുടെ ബാക്ക് ടയറായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അത് ഞാൻ മാറ്റിയിട്ട് പൾസർ 150 വരുന്ന ടയറാണ് ഇപ്പോൾ ഈ വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്മൂത്ത് ഉണ്ട്, പക്ഷേ വണ്ടി ഓടിക്കാൻ ജർക്കിങ്ങും കാര്യങ്ങളൊക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ വണ്ടിയുടെ കംപ്ലയിൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. വണ്ടി ഒന്ന് സ്റ്റഡി ആക്കി എടുക്കണം. മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ടേണിംഗ് ഒക്കെ എടുക്കുന്ന ടൈമിൽ വണ്ടി നമ്മളെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതായത് ഒരു സൈഡിലേക്ക് ഇപ്പോൾ റൈറ്റ് സൈഡ് എടുക്കുകയാണെങ്കിൽ ആ റൈറ്റ് സൈഡിൻ്റെ ഭാഗത്തേക്ക് നമ്മളോട് പോകും, ലെഫ്റ്റ് സൈഡാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് ചെരിഞ്ഞുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മിക്കവാറും ഈ ഒരു ഹൈറ്റ് ഇൻക്രീസർ കുറക്കുന്നതോട് കൂടിയിട്ട് ആ ഒരു പ്രശ്നം തീരും എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് നമുക്ക് റൈഡ് ചെയ്ത് അങ്ങനെ പോവാം. ആ ഭാഗ്യം, രാവിലെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു കേട്ടോ, അതെന്തായാലും ക്ലിയർ ആയിട്ടുണ്ട്. ഞാനൊരു ഏകദേശം 20 അടിയെങ്കിലും അടിച്ചിട്ടായി നിന്ന് സ്റ്റാർട്ടാക്കിയത്. അപ്പോൾ അതും കൂടെ എന്താണെന്നുള്ള കംപ്ലയിൻറ്റും കൂടെ നമുക്ക് നോക്കണം, എന്താണ് ഈ സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് പ്രശ്നം എന്നുള്ളത്. നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ശ്രദ്ധിച്ചാൽ മതി, വണ്ടി കിടന്ന് ഇങ്ങനെ ജർക്ക് ചെയ്യുന്നുണ്ടാവും. അതായത് എൻ്റെ കൈ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്, എൻ്റെ കൈ കിടന്ന് ജർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഷോക്കപ്പിൻ്റെ ആക്ഷൻ വളരെയധികം കുറവാണ്. പിന്നെ ഷോക്കപ്പിന് ലീക്കും വന്നിട്ടുണ്ട്, ഓയിൽ സീരി കാര്യങ്ങളൊക്കെ പോയിട്ട് ലീക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഓയിലില്ലാത്തതുകൊണ്ട് ഷോക്കപ്പിൻ്റെ ആക്ഷൻ പോയതുകൊണ്ടും അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഷോക്കപ്പിൻ്റെ കംപ്ലയിൻ്റ് ആവും എന്ന് ഞാൻ പറഞ്ഞത്. എന്തായാലും നമുക്ക് ചെക്ക് ചെയ്തിട്ടുള്ളത് എന്താണെന്നുള്ള അറിയാം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ സ്റ്റോറി, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടവർക്ക് അറിയാം, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ബൈക്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്വിച്ചും കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ കാണുന്നത്. അത് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എനിവേ, എന്തായാലും നമ്മൾ നമ്മുടെ നാട്ടിലാണുള്ളത്. നമുക്കിവിടുന്ന് ഏകദേശം 50 കിലോമീറ്റർ താണ്ടാനുണ്ട്. ഏകദേശം ഒരു രാവിലെ നേരത്തെ എണീച്ച് പോകണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എണീക്കാൻ നേരം വൈകി. ഏകദേശം ഇപ്പോൾ ഒരു 9 മണിയായിട്ടുണ്ട്. ഒരു 10 മണിൻ്റെ ഉള്ളിലെങ്കിലും നമുക്ക് അവിടെ റീച്ച് ആവണം. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി, നമ്മൾ പുതിയ ഗോപ്രോ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഗോപ്രോ കിട്ടിയതൊക്കെ വലിയൊരു ചരിത്രമാണ്. നമ്മുടെ ഹീറോ ഹൈറ്റിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്യാമറ സർവീസിന് കൊടുത്ത കാര്യം. അതായത് ഹീറോ ഹൈറ്റിന് ചെറിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്ന് സ്റ്റക്കായി വരുന്നൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോസ് എടുക്കുമ്പോൾ അതിന് ഹീറ്റ് വന്നിട്ട് ക്യാമറ സ്റ്റക്ക് ആവുന്നുണ്ട്, ഓഡിയോ മാത്രം റെക്കോർഡ് ചെയ്തിട്ട് വിഷ്വൽ മിസ്സാവുന്നൊരു സന്ദർഭം. അപ്പോൾ അത് ഞാൻ വാറണ്ടിക്ക് കൊടുത്തു. വാറണ്ടി കൊടുത്തു പറഞ്ഞാൽ നമ്മുടെ ഗോപ്രോക്ക്, ഗോപ്രോ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, ഗോപ്രോക്ക് 1 ഇയർ വാറണ്ടിയാണുള്ളത്. അതിനോടൊപ്പം തന്നെ ഒരു എക്സ്റ്റൻഡ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഗോപ്രോ സൈറ്റിൽ കയറിയിട്ട്
ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ ഞാനത് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ വൺ ഇയർ വാറണ്ടി എനിക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഈ മാസം ലാസ്റ്റ് 30-ാം തീയതി വരെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസം ഞാനത് പാക്ക് ചെയ്തു. മെയിൽ സർവീസ് വഴിയാണ് ഇവർ പാക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഞാൻ പാക്ക് ചെയ്ത് അയച്ചപ്പോൾ അവർ ത്രൂ മെയിലാട്ടോ എല്ലാ കാര്യങ്ങളും, മെസ്സേജ് കാര്യങ്ങളൊക്കെ മെയിലാണ്. അപ്പോൾ അവർ പറഞ്ഞ കാര്യം 3 ദിവസം കഴിഞ്ഞ് അവിടെ എത്തി, ഡൽഹിയിൽ എത്തി സർവീസിന് കഴിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ കാര്യം ഹീറോ ആയിട്ട് ഇപ്പോൾ സ്റ്റോക്കില്ല, അതിന് പകരമായിട്ട് Hero 9 അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, നമുക്കെന്തായാലും ഉപകാരമുള്ള കാര്യങ്ങളാണ്. Hero 9 എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്ന ഐറ്റാണ്. അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം എന്നൊക്കെ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ Hero 9 അയച്ചാൽ ഒരു 6,000 രൂപ അയക്കാൻ പറഞ്ഞു. അങ്ങനെ 6,000 രൂപ അയച്ചു കൊടുത്തു. ജെനുവിനാട്ടോ, പക്കാ ജെനുവിനാണ്. ഓപ്രോ ക്യാമറകൾ ഓൾ ഇന്ത്യ കൊടുക്കുന്ന LLB എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ അവർക്ക് ഒരു 6,000 രൂപ അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്ത് 2 ദിവസം കഴിഞ്ഞ് അവർ ഷിപ്പ് ചെയ്തു. പിന്നെ അങ്ങനെ ഒരു ഏകദേശം ഒരു 4 ദിവസത്തിനുള്ളിൽ എൻ്റെ കയ്യിൽ സാധനം കിട്ടി. അപ്പോൾ അതിലുള്ള വിഷ്വലും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഷ്വൽ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ Hero 8 ബെറ്ററാണെങ്കിലും മോശമാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. എന്തായാലും Hero 8 ഒന്നും കൂടെ ബെറ്റർ ആവാൻ ചാൻസ് കൂടുതലാണ് Hero 9 എന്ന് പറയുമ്പോൾ. എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അറിയാം എത്രത്തോളം Hero 8 ബെറ്ററാണോ അതോ കുറച്ച് ലെവൽ താഴെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെങ്ങനെ നമ്മുടെ ടൗണിൽ എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. എണ്ണടിക്കണം. എണ്ണടിക്കൽ ചടങ്ങുകൾ കഴിഞ്ഞാൽ നമുക്ക് സുഖം സുന്ദരമായിട്ട് അങ്ങ് ഓടിച്ചു പോകാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു, ഈ 300 രൂപയ്ക്ക് അടിക്കുമ്പോൾ എന്തിനാ 40 രൂപയ്ക്ക് 30 രൂപയ്ക്ക് കോയിൽ അഴിക്കുന്നത്. ഏതോ ഒരുത്തും കമൻറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടു. ഞാൻ 15 രൂപയ്ക്ക് ഒഴിക്കലുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളിഷ്ടമാണ് എത്ര അയക്കണം എന്നുള്ളത്. ഓയിൽ കൂട്ടി വെച്ചിട്ട് വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നും വരില്ല. ഓയിൽ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റന് കംപ്ലയിൻറ്റ് വരും, അത് ശ്രദ്ധിക്കുക. 15 രൂപയ്ക്കൊക്കെ വളരെയധികം കമ്മിയാണ്. 100 രൂപയ്ക്ക് 40 ml വരെ നമ്മൾ അടിക്കണം എന്നാണ് കണക്ക്. അപ്പോൾ ആ ഒരു കണക്ക് വെച്ച് കീപ്പ് ചെയ്തിട്ട് നിങ്ങൾ അടിക്കട്ടോ. ആരും ഒന്ന് കമൻറ്റ് ചെയ്തെന്ന് കണ്ടു. അപ്പോൾ അതാണ് ഞാൻ അതൊന്ന് ഓർപ്പിപ്പിച്ചത് നിങ്ങളോട്. കുറേ ആളുകൾക്കുള്ള സംശയമായിരിക്കും എത്ര അടിക്കണം എന്നുള്ള കാര്യം. ഞാനിപ്പോൾ അടിക്കുന്നത് നോക്കാം, ഞാൻ പറഞ്ഞുതരാം ഞാൻ എത്ര അടിക്കുന്നുള്ളത്. ആയാലും ഞാനിവിടെ 200 രൂപയ്ക്കാണ് പെട്രോൾ അടിക്കുന്നത്. 200 രൂപയ്ക്ക് അടിക്കുന്നത് വെച്ചാൽ ഇതിൽ ഓൾറെഡി പെട്രോൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ 200 രൂപയ്ക്ക് പെട്രോൾ അടിക്കുമ്പോൾ ഞാൻ ഏകദേശം ഒരു 25 രൂപയ്ക്ക് ഞാൻ ഇതിൽ ഓയിൽ ഒഴിക്കാറുണ്ട്. ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി കുറച്ചും കൂടെ സ്മൂത്ത് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ബൈക്കിലൊന്ന് ജസ്റ്റ് ഓയിൽ ഒഴിച്ചിട്ട് കൂടുതൽ ഒഴിച്ചിട്ടൊന്ന് ഓടി നോക്കുക. വളരെയധികം കൂടുതൽ ഒഴിക്കരുത്, റോട്ടിലേക്ക് ഇറക്കാൻ കഴിയില്ല, ബാക്കിയുള്ള വണ്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടാവും. അത്യാവശ്യം സ്മോക്കി ആവും സൈലൻസർ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒരു 200 രൂപയ്ക്ക് അടിക്കുമ്പോൾ 25 ഓയിൽ അഴിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ കാറ്റ് സൈലൻസർ ആയതുകൊണ്ട് കാറ്റ് സൈലൻസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വണ്ടി അത്യാവശ്യം നല്ല സ്മൂത്തിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കീപ്പ് ചെയ്ത് ഓടിക്കുന്നത്. എന്തായാലും നമുക്ക് പെട്രോൾ അടിച്ചിട്ട് കാണാം. ഹാൻഡിൻ്റെ പൊസിഷൻ്റെ ആ ഭാഗത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക്, നല്ല രീതിയിൽ ജർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ടയർ മാറ്റുന്നതിന് മുന്നേ ഇത്ര ഇല്ലായിരുന്നു, ടയർ മാറ്റിയതിൻ്റെ ശേഷം വണ്ടി സ്മൂത്ത് ആവില്ല. അപ്പോൾ അതിനനുസരിച്ച് കംപ്ലീറ്റ് ജർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പരിപാടികളോട് ഇന്നത്തെ വർക്കുകളോട് കൂടി അതൊക്കെ കംപ്ലീറ്റ് റെഡിയാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എവിടെയാണ് നമ്മൾ ഇന്ന് വണ്ടി വർക്കിന് കയറ്റുന്നത്, അതുപോലെ തന്നെ കോഴിക്കോട് എവിടെയാണ് നല്ല മെക്കാനിക്ക് ഉള്ളത് എന്നുള്ള സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്നത്തെ വീഡിയോയിൽ കൂടി. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് ആളുകൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ എത്ര കോസ്റ്റ് ആയി എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു സ്വിച്ചാണ് നിങ്ങൾ സ്വിച്ചിനെ പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വിച്ചിൻ്റെ ഈ ഒരു ഭാഗത്ത് ലൈറ്റ് വരുന്നുണ്ട്. വാറണ്ടി കേട്ടിടുമ്പോൾ ഈ ഒരു ഭാഗത്തും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനും കൂടെ കോസ്റ്റ് 100 രൂപ കേട്ടോ. ഒരു സ്വിച്ചിന് 50 രൂപയാണ് വരുന്നത്. അങ്ങനെ 100 രൂപ ആ രണ്ട് സ്വിച്ചിന് തന്നെ ആയിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമുക്ക് മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്വിച്ച് ആയതുകൊണ്ട് തന്നെ ഞാനത് മേടിച്ചിട്ടു.
പിന്നെ അതിന് ടോട്ടൽ കോസ്റ്റ് ആയത് നമ്മൾ ഫോർ ഇൻഡിക്കേറ്ററും എക്സ്ട്രാ ലൈറ്റ് കാര്യങ്ങൾ ബാറ്ററി വയറിംഗ് കിറ്റ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 3500 രൂപേൻ്റെ ഉള്ളിൽ നമുക്ക് അതിന് കോസ്റ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ വർക്ക് കൂലി എല്ലാം കൂട്ടിയിട്ട് നമുക്കൊരു 3500 ആ റേഞ്ചിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എത്ര കോസ്റ്റ് ആയി എന്നുള്ള കാര്യം. വണ്ടിയുടെ ആ വീഡിയോ കാര്യങ്ങൾ കണ്ടിട്ട് അടിയിലൊരു നമ്മളൊരു ഗ്രീൻ ഈ സെയിം കളറ് തോന്നിക്കുന്ന ഒരു ഗ്രീൻ കയറ്റി, അതുപോലെ തന്നെ നമ്മുടെ ബാക്കിൽ നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗത്ത് ഒരു വെള്ള ലൈറ്റ് കൊടുത്തു, അതുപോലെ തന്നെ ഫോർ ഇൻഡിക്കേറ്റർ കൊടുത്തു, വയറിംഗ് കിറ്റ് റെഡിയാക്കി, അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ എന്നാൽ കൂടി നല്ല രീതിയിൽ കോസ്റ്റ് ആയിട്ടുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ വണ്ടിയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ കൂടുതലായിട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. കൂടുതലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്യാമറ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വിൻഷീൽഡ് വെക്കാനായിട്ടുള്ളൊരു പ്ലാനും കൂടിയുണ്ട്. അതായത് നമ്മുടെ ഹിമാലയം B6 മോഡൽ വിൻഷീൽഡ് നമ്മൾ ഫ്രണ്ടിലായിട്ട് കയറ്റാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഞാനിത് പറയുമ്പോൾ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്, ബ്രോ അത് ബോറല്ലേ എന്നുള്ള കാര്യം. പഴയ മോഡലാണ്, പക്ഷേ നമ്മുടെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ക്യാമറ ഹോൾഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, ലുക്ക് നോക്കിയിട്ടല്ല, ക്യാമറ ഹോൾഡ് ചെയ്യാൻ മാത്രം വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സംഭവം വണ്ടിയിൽ കയറ്റാനായിട്ട് പോകുന്നത്. ഒരു വിൻഷീൽഡ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഉപകാരം കേട്ടോ. ആ ഭാഗത്ത് നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ ലോഗോ ചെയ്യാം, അതുപോലെ നമുക്ക് ക്യാമറ ഹോൾഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ക്യാമറ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ആ സംഭവം നമ്മൾ കയറ്റുന്നത്. വണ്ടി ടേണിംഗ് ഒക്കെ എടുക്കുന്ന ടൈമിൽ വണ്ടി ഒരു സൈഡിലേക്ക് പോകുന്നുണ്ടോ. പിന്നെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അതായത് ഒരു 3.5 ഇഞ്ചൊക്കെ ഹൈറ്റ് കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക, മറ്റുള്ളവർക്ക് കൈവിട്ട് വണ്ടി കൊടുക്കാതിരിക്കുക, നല്ല രീതിയിൽ പണി കിട്ടും, ആക്സിഡൻ്റ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഞാൻ തന്നെ ഈ ഒരു ബൈക്കിൽ നിന്ന് നമുക്ക് കൺട്രോൾ കിട്ടാതെ പലതവണ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഈ ഒരു സംഭവം റെഡിയാക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. കാരണം നമ്മൾ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞ ശേഷം നമുക്ക് കുറ്റബോധം വന്നിട്ട് കാര്യമില്ല, അന്നത് ചെയ്താൽ മതി എന്നുള്ള കാര്യം ഓർത്തിട്ട് കാര്യമില്ല. അതിൻ്റെ മുന്നേ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആക്സിഡൻ്റ് രക്ഷപ്പെടാം. പിന്നെ ഫണ്ടൊക്കെ പറയുന്ന പോലെ വരാളത് വൈത്തങ്ങൂല എന്ന് പറഞ്ഞ പോലെ വരാളെന്തായാലും നമുക്ക് വരും. അപ്പോൾ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ കുറക്കാനായിട്ട് പറ്റും. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു എന്താ ഇപ്പോൾ പെട്ടെന്ന് വീഡിയോസൊന്നും ഇല്ലാത്തതെന്നുള്ള കാര്യം. വീഡിയോസ് ഇല്ലാത്തത് ഒന്നാമത് ക്യാമറേൻ്റെ ഇഷ്യൂ ആയിരുന്നു. മെയിൻ ഇഷ്യൂ ക്യാമറേൻ്റെ ഇഷ്യൂ തന്നെയാണ്, വീഡിയോസ് വരാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതായത് നമ്മുടെ ഇതുവരെ ക്വാളിറ്റിയുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ക്വാളിറ്റി ഇല്ലാത്തൊരു വീഡിയോ അതിന് ഇടയ്ക്ക് ഇടുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടാവും, എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോസൊക്കെ ലാഗാക്കി കൊണ്ടുവന്നത്. എന്തായാലും ഇനിവേ നമ്മുടെ ഗോപ്രോ കാര്യങ്ങളൊക്കെ റെഡി ആയ സ്ഥിതിക്ക് നമ്മൾ തുടർച്ചയായിട്ട് നിങ്ങളിലേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇൻഷാല്ലാ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ ചെയ്യണം, ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കണം. KSRTC ഇനി കണ്ടോ ഇവിടുന്ന് എന്താ സംഭവിക്കുന്നത് കണ്ടോ. അപ്പോൾ കയറിപ്പോട്ടോ. ആ ഗുണ ആ ഗുണ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ്, ആര് ജയിക്കും എന്ന് നോക്കലാണ് ഇവർക്ക് പണി. കണ്ടോ കണ്ടോ എൻ്റെ പൊന്നെ. ഇനി ഈ പ്രൈവറ്റ് ബസ്സുകാരൻ പോകുന്ന പോക്ക് നോക്കിക്കോട്ടിട്ട് നിങ്ങൾ ആ ബസ്സിന് പിറകെ എന്തായാലും ഈ ബസ്സുകാരൻ പിടിക്കും ഉറപ്പാ. ഒരടി അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയ ഈ ആ വണ്ടി വരുന്ന നോക്കി നിങ്ങൾ. നമ്മളൊക്കെ ജീവനപ്പേടി കൊണ്ടാണ് ഇവരെ ഈ ഒരു വലിയൊരു ബസ് മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ മാറിക്കൊടുക്കുന്നത്. അല്ലാതെ അവരെ ബഹുമാനിച്ചുകൊണ്ട് നിന്നിട്ട് മാറിക്കൊടുക്കുന്നൊന്നുമല്ല. ഇനി ഇവർ രണ്ടുപേരും മത്സരമായിരിക്കട്ടോ, ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമായിരിക്കും. ഇതാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ റോഡുകളിൽ, കേരളത്തിലെ റോഡുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സുകളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡിൽ നിന്നിട്ട് മത്സരം ആവുന്ന അവിടെ നിന്നൊക്കെ വണ്ടികൾ വരുന്നുണ്ട്. ഇപ്പം പോകുന്ന പോക്കൊക്കെ നിങ്ങൾ റോട്ടിൽ വരുന്ന മറ്റ് വാഹനങ്ങൾക്കുള്ള ആ വാഹനങ്ങൾക്ക് വരുന്ന നോക്കി നിങ്ങൾ. ഈ ബസ്സുകാരനാണ് ഇപ്പോൾ അങ്ങനെ വരുന്ന സ്ഥിതി വന്നത്. റോട്ടിൽ വരുന്ന മറ്റ് വാഹനങ്ങളുള്ള യാത്രക്കാർക്കൊന്നും സമയത്തിന് പ്രശ്നമില്ല, അവർക്ക് മാത്രമേ സമയത്തിന് പ്രശ്നമുള്ളൂ. ഇവിടെ നിന്ന് ഒരു ബ്ലോക്ക് കാണുന്നുണ്ട്, ആക്സിഡൻ്റ് ആട്ടോ, അതത്ര ആളുകൾ കൂടിയിട്ടുള്ളത്.
ഓൺറോഡാണല്ലോ. ഈ ഒരു വർക്ക്ഷോപ്പ് വരുന്നത് ഫറൂഖ് കോളേജിൻ്റെ ആ ഒരു ഭാഗത്താട്ടോ. ഇതാണ് നമ്മുടെ കോഴിക്കോട് ഫറൂഖ് കോളേജ്. നമ്മുടെ എം വി ഡി ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ പോലെ 3 കോടി ജനസംഖ്യയിൽ 1.5 കോടിയോളം വാഹനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ ഞങ്ങൾ നമ്മുടെ നാടിൽ ബ്ലോക്ക് ഇല്ലാതിരിക്കും, വാഹനങ്ങൾ അപകടങ്ങൾ കൂടാതിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ കേട്ടോ. ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേർക്കും വാഹനമാണ്. അവർ എല്ലാവരും ഓരോ വാഹനത്തിലായിട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള റോഡുകൾ, അതിനനുസരിച്ചുള്ള ബ്ലോക്കും കൂടും, അതുപോലെ തന്നെ ആക്സിഡൻറ്റ് കേസുകൾ കൂടും. അതിനൊന്നും നമ്മുടെ എം വി ഡി ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പോലീസുകാരെയൊന്നും കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല കേട്ടോ. നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് ആക്സിഡൻറ്റുകൾ കുറഞ്ഞു കിട്ടും. നമ്മുടെ കെയറിങ് കുറവാകുന്നത് മൂലം നമുക്ക് ആക്സിഡൻറ്റ് വരാനുള്ള ചാൻസും കൂടും, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. ആടിവിടെ നിൽക്കുന്നുണ്ട്. എപ്പക്കടോ, എന്താ അവസ്ഥ? ഫോർക്ക് ലീക്ക് ഉണ്ട്, ഫോർക്ക് ഓയിൽ ലീക്കാണ്. അതുപോലെ ജർക്കിങ് ഉണ്ട്, ഷോക്കപ്പ് ശരിക്ക് വർക്ക് ചെയ്യണില്ല. ഷോക്കപ്പ് ശരിക്ക് വർക്ക് ചെയ്യണില്ല ഓടിച്ചിട്ട്. ഷോക്കപ്പ് ശരിക്ക് വർക്ക് ചെയ്യണില്ല, ആക്ഷൻ കുറവാണ്. അതുകൊണ്ടല്ല ആ ജർക്കിങ് വരുന്നേ. അപ്പോൾ നോക്കാൻ പറഞ്ഞോളാം, ബെൻഡില്ല. ഹൈറ്റ് ഒന്ന് അറേഞ്ച് കുറക്കാൻ പറഞ്ഞോളാം. പറഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്യാമായിട്ട് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നുണ്ടോ. എൻ്റെ വണ്ടിയല്ലേ, വേറെ ആളുതാ? ഓക്കെ, വേറെ വേറെ ഇപ്പം എന്താ കംപ്ലയിൻറ്റ്സ്? ആ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. ഏകദേശം എല്ലാ 2-സ്ട്രോക്ക് ബൈക്കുകളും അതുപോലെ തന്നെ RD 350 ഒരുപാട് വാഹനങ്ങളുണ്ട് കേട്ടോ. എല്ലാ ബൈക്കുകളും ഇവിടെ കംപ്ലീറ്റ് വർക്കും ഇവിടെ എടുക്കും. ഇവിടെ ഇത് വർക്ക് എടുക്കുന്ന ഒരു ബായിയാണ്. അത് ഇതല്ല, ബായിയല്ല വർക്ക് എടുക്കുന്നത്. അപ്പോൾ ഈ ബായിയിലല്ലോ വർക്ക് എടുക്കുന്നത്, വേറെ ആളുണ്ടല്ലോ അല്ലേ? ഓക്കെ, പിന്നെ മെയിൻ പണിക്കാരൻ വന്നിട്ടില്ല കേട്ടോ, അവിടെ എത്തുന്നുള്ളു. ഇവിടെ RD എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ ഒരുപാട് RD 350 ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഭാഗത്ത് കണ്ടോ, ഈ ഭാഗത്ത് RX 100 എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഭാഗത്തൊക്കെ ഒരുപാട് വാഹനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ബൈക്ക് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് കിട്ടുമോയെന്നറിയില്ല. ഇന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇന്ന് പിക്ക് ചെയ്ത് പോകാം, അല്ലെങ്കിൽ നാളെ ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ തിങ്കളാഴ്ച ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇന്ന് കിട്ടൂല അല്ലേ? പോവാം, ലെറ്റ്സ് ഗോ. ഓക്കെ, ഇനി നമുക്ക് വണ്ടി ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. വണ്ടിയുടെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ എന്തായാലും ഇതിൽ കൂട്ടിച്ചേർത്തിട്ട് അപ്ലോഡ് ചെയ്യും. ഓക്കെ, സ്റ്റേ സേഫ്. ഓക്കെ, ദെൻ നമുക്ക് ഇനി കോഴിക്കോട് പോകണം, ബാറ്ററി വാങ്ങണം, അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു വീഡിയോൻ്റെ ബാക്കി വിഷ്വൽസൊക്കെ ഞാൻ അടുത്ത ദിവസം, അതായത് തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച എടുത്തിട്ട് കൂട്ടിച്ചേർത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ ബൈക്ക് നമ്മുടെ കയ്യിലേക്ക് സേഫായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച ഏകദേശം ടൈം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 7 മണിയായി കാണും, 6:52 കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയായിരുന്നു നമ്മൾ വണ്ടി കിട്ടത്. പിന്നെ ഞായറാഴ്ച കഴിഞ്ഞു, തിങ്കളാഴ്ച നമുക്ക് വണ്ടി കിട്ടി. വണ്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ വണ്ടിയുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. പക്കാ കംഫേർട്ടോട് കൂടി നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓർക്കിൻ്റെ ലീക്ക് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹാൻഡിലിൻ്റെ പൊസിഷൻ കാര്യങ്ങളൊക്കെ അതിൻ്റെ മെഷർമെൻറ്റിൻ്റെ കറക്റ്റ് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഗ്യാരേജിലെ ആ ഒരു ചേട്ടന് ഒരുപാട് ഒരുപാട് നന്ദി. നമ്മൾ പമ്പിലാട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പമ്പിന്ന് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാം. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. നമ്മുടെ വണ്ടിയുടെ നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഫോർ ഇൻഡിക്കേറ്റർ, ഇവിടെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സ്വിച്ച് മുന്നിൽ ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ അടിഭാഗത്ത് ലൈറ്റ് വരുന്നുണ്ട്. അത് ഈ ഒരു സ്വിച്ചാണ് വരുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് വണ്ടിയുടെ ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത്. അടിഭാഗത്ത് ഒരു ഗ്രീൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തും ഒരു വൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്
ഏകദേശം ഒരു കോസ്റ്റ് ഒരു 1500 രൂപേൻ്റെ ഉള്ളിൽ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും നമുക്ക് ഈ ഒരു പമ്പ് ഒന്ന് വിടാം. രാത്രി ആയതുകൊണ്ട് വീഡിയോൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ എങ്ങനെ ഉണ്ടെന്നുള്ള അറിയില്ല കേട്ടോ, നിങ്ങൾ കമൻ്റ് ചെയ്യാം. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് രാവിലെ മുതലേ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വൈകുന്നേരം പോയിട്ട് വണ്ടി എടുക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും ഫൈനലി നമ്മുടെ എല്ലാ പ്രോബ്ലംസും, വണ്ടിയുടെ ഓവറോൾ ഉണ്ടായിരുന്ന എല്ലാ പ്രോബ്ലംസും കംപ്ലീറ്റ് ആക്കി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു ചെറിയ വീഡിയോ, അതായത് നമ്മളൊരു വണ്ടി വർക്ക്ഷോപ്പിലേക്ക് കയറ്റുമ്പോൾ എവിടെയാണ് വർക്ക്ഷോപ്പ്, നമ്മൾ ചെയ്യുന്ന വർക്ക് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എനിവേ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതിലുപരി കോഴിക്കോട് ഭാഗത്തുള്ള ആളുകൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ കോഴിക്കോട് ഭാഗത്ത് ടൂസ്ട്രോക്ക് ബൈക്കുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഫറൂഖ് കോളേജിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. എനിവേ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസുമായി അടുത്ത ദിവസം കാണാം. അതുവരെ സൈനിങ് ഓഫ് മുബാഷ് മുഹമ്മദ്. ബൈ ബൈ.